ശബരിമല വിഷയത്തിൽ കേന്ദ്രത്തിന് പെട്ടെന്ന് ഇടപെടാൻ സാധിക്കില്ലെന്നത് നിയമപരമായ വസ്തുതയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. സുപ്രീം കോടതി റദ്ദു ചെയ്തത് കേരള നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതിൽ കേന്ദ്രത്തിന് പെട്ടെന്ന് ഇടപെടാൻ സാധിക്കില്ല. എന്തെങ്കിലും പഴുത് നിയമത്തിലുണ്ടെങ്കിൽ കേരള ബിജെപി കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അക്കാര്യം ബിജെപി ആലോചിക്കും. അതുകൊണ്ട് പന്തളം രാജകുടുംബമോ വിശ്വാസികളോ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ലെന്ന് പന്തളം രാജകുടുംബം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടി പറയുകയായിരുന്നു ശ്രീധരൻപിള്ള. ബിജെപിയുടെ നിലപാട് സുതാര്യമാണ്, വിശ്വാസികൾക്ക് വേണ്ടത് ചെയ്യും. അതേസമയം എല്ലാ തരത്തിലുള്ള വിശ്വാസികളും സൗഹൃദത്തോടെ കഴിയുമെന്നാണ് തങ്ങളുടെ നിലപാട്. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ അധികാരം ഉണ്ടെങ്കിൽ അത് വിശ്വാസ സംരക്ഷണാർത്ഥം ഉപയോഗിക്കുന്നതിന് ബിജെപി പരമാവധി ശ്രമിക്കും. ശബരിമലയിലെ വിശ്വാസികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളും വേട്ടയാടലും ക്ഷേത്ര വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമങ്ങളും ജനങ്ങൾക്കിടയിൽ സമാധാനപരമായ രീതിയിൽ ബോധവൽക്കരണ വിഷയമാക്കാൻ ഓരോ ബിജെപി പ്രവർത്തകനും സ്ഥാനാർത്ഥിക്കും അവകാശമുണ്ട്. ഓരോ മണ്ഡലങ്ങളിലെയും പ്രാദേശികമായ മുഖ്യ വിഷയങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് അവിടുത്തെ തിരഞ്ഞെടുപ്പ് സമിതിയാണ്. തിരഞ്ഞെടുപ്പിൽ ഇക്കാര്യം ചർച്ചാ വിഷയം ആകില്ലെന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പത്തനംതിട്ട മണ്ഡലത്തിൽ ഇക്കാര്യം നിയമാനുസരണം ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തുവാൻ അവിടെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിക്കും പ്രവർത്തകർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. BJP പ്രചരണ സമിതി യോഗത്തിൽ പങ്കെടുത്ത എന്നോട് മുഖ്യ പ്രചരണ വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും വേണം മോദി ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തി മോദി ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി പാർട്ടി പ്രവർത്തകർ പരമാവധി ശ്രമിക്കുമെന്നാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് സംബന്ധിച്ച ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് കുപ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ശ്രീധരൻപിള്ള പ്രസ്താവനയിൽ പറയുന്നു. ഒരു പാർട്ടിയുടെയും ഭാഗമായിട്ടില്ല എന്നും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കൾ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും എന്നാൽ താൻ BJPയിൽ ചേർന്നിട്ടില്ല എന്നും രാവിലെ ശശികുമാർ വർമ്മ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ശ്രീധരൻപിള്ള ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വിശ്വാസികളും പന്തളം കൊട്ടാരവും BJPയോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് ശ്രീധരൻപിള്ള ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.